തിരുവനന്തപുരത്ത് LMS പള്ളിക്ക് മുന്നിൽ പ്രതിഷേധം കനക്കുകയാണ്. പള്ളി കത്തീഡ്രൽ ആക്കിയതിനെതിരെയാണ് ഒരു വിഭാഗം വിശ്വാസികൾ ഇപ്പോഴും പ്രതിഷേധിക്കുന്നത്. എന്നാൽ ഇതിനെ എതിർക്കുന്ന മറ്റൊരു വിഭാഗം വിശ്വാസികൾ പള്ളിക്ക് മുകളിൽ MMCSI കത്തീഡ്രൽ എന്ന ബോർഡ് സ്ഥാപിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് പിന്നീട് പ്രശ്നങ്ങൾ വഷളാക്കിയത്. പുറത്തു നിൽക്കുന്ന പഴയ പള്ളി കമ്മിറ്റി വിഭാഗം പള്ളിക്ക് അകത്തേക്ക് പ്രാർത്ഥനയ്ക്കായി കയറണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അകത്ത് നിൽക്കുന്നവർ ഇതിന് സമ്മതിച്ചില്ല. ഇതോടെ ഇരു വിഭാഗങ്ങളും തമ്മിൽ പ്രശ്നമുണ്ടായി. തുടർന്ന് പോലീസ് ഇടപെട്ട് സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കി. എന്നാൽ ഇതിനിടെ കത്തീഡ്രൽ അനുകൂല വിഭാഗം പള്ളിക്ക് മുകളിൽ ബോർഡ് സ്ഥാപിച്ചു. ഇതോടെ വീണ്ടും ഇരു വിഭാഗങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു. LMS പള്ളി കത്തീഡ്രൽ ആക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിന് ശേഷം നടക്കുന്ന ശുശ്രൂഷ ചടങ്ങുകൾ കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ സംഘർഷങ്ങൾ ഉണ്ടായത്. 115 വർഷങ്ങളായി വ്യക്തികളുടെ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു LMS പള്ളി. ഇത് അവസാനിപ്പിച്ചുകൊണ്ട് ബിഷപ്പ് ധർമ്മരാജ് റസാലം പള്ളിയെ കത്തീഡ്രലാക്കി ഉയർത്തുകയായിരുന്നു. ഇതായിരുന്നു പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം. എന്നാൽ ഇതുവരെയും രാവിലെ തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം തുടരുകയാണ്. ഉന്തും തള്ളും ബഹളവും കാരണം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ പള്ളിക്ക് മുൻപിലുള്ളത്. 2500 കുടുംബക്കാരുണ്ട് ഈ പള്ളിയിൽ. അതിന് 10-40 പേര് പ്രതിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രതിഷേധമായിട്ട് എനിക്ക് തോന്നുന്നു. അവർ ഈ പള്ളിക്കാരാണോ എന്ന് എനിക്കറിഞ്ഞൂടെ. കാരണം ഞാൻ ഇവിടെ വർഷത്തിലൊരിക്കും ആരാധനയ്ക്ക് വരുന്ന ആളാണ്. ആർക്കെങ്കിലും പൈസ കൊടുത്തുകൊണ്ടിരുത്തിയിരിക്കുന്നു. ഈ പള്ളിയുണ്ടായത് 100 അതുവരെ CSI ട്രാവൻകൂർ ഡയസിസ് എന്നാണ് അറിയുന്നത്. 59 സൗത്ത് കേരള ഡയസിസ് രൂപം. ആ കാലഘട്ടം മുതൽ ഇവിടെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകളല്ല, ഇവരെ വരുത്തരാണ്. എവിടെ നിന്നവരാണ്? നാഗർകോവില്, തൂത്തുക്കുടി, കന്യാകുമാരി, പാറശ്ശാല, അവിടെ നിന്നവരാണ്. അതിങ്ങനെയാണ് തീരുമാനിച്ചത്. 63 ചർച്ച കമ്മിറ്റി, ആ ചർച്ച കട്ടറി കമ്മിറ്റി എല്ലാ പേരും ഒന്നും ജീവിച്ചിരുന്നില്ല. ദക്ഷിണ കേരള മഹായുടെ എക്സിക്യൂട്ടീവിന് ഈ പള്ളിയിലെടുത്ത തീരുമാനം അറിയിച്ചു. എക്സിക്യൂട്ടീവ് മഹായുടെ കൗൺസിലിലേക്ക് വിട്ടു. മഹായുടെ കൗൺസിൽ പറഞ്ഞു ഇത് ദക്ഷിണേന്ത്യ സഭയാണ് തീരുമാനിക്കേണ്ടത്, ഇത് ദക്ഷിണേന്ത്യ സഭയുടെ കീഴിലാണ് വരുന്നത്. അങ്ങനെ തിയോളജിക്കൽ അതിൻ്റെ ഒരു പഠനത്തിന് വേണ്ടി ഏൽപ്പിച്ചു. അത് പഠിച്ചു. ഈ അടുത്ത സമയത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇതിനെ കത്തീഡ്രലായിട്ട് അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു. എല്ലാ ഈ 6 മഹായിടകളിലും 5 ഇപ്പോൾ ഇതും കൂടെ ആയപ്പോൾ കേരളത്തിലെ 6 മഹായിടകളിലും കത്തീഡ്രലായി. പിന്നെ എപ്പോഴും ഒരു പ്രസ്ഥാനത്തെ എതിർക്കാനും പ്രതിഷേധിക്കാനുമല്ലോ. പക്ഷേ ഇവിടെയുള്ള 99% ജനവും ഇവിടെ ആരാധിക്കാൻ വരുന്നവരാണ്. അവർക്ക് ആരാധനയാണ് ആവശ്യം. അവരാരും ഈ എതിർപ്പിലുണ്ട് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നു. ഈ ബിഷപ്പിന്റെ ആൾക്കാരാണ്, ഈ പോലീസുകാരെല്ലാം